രാഹുലിൻ്റെ വലിയ വിജയം. പക്ഷെ അതിലുപരി ആ വിജയത്തിലൂടെ ഷാഫിക്ക കോൺഗ്രസിൻ്റെ ടോപ്പ് ടയർ നേതാക്കളിലേക്ക് വന്നു എന്നുള്ളൊരു പറച്ചിലുണ്ട്. എന്താണ് അതിനോടുള്ള പ്രതികരണം? അല്ല അല്ല അല്ല, അത് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു നേട്ടമല്ല, അതും വലിയൊരു ടീം വർക്കാണ്. ഉന്നത നേതൃത്വം തൊട്ട് ബൂത്ത് പ്രസിഡന്റ് വരെയുള്ള ആളുകൾ ഒരു ടീമായി വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റും എഫക്റ്റുമാണ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ നേർചിത്രമാണ്. ഞങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പ്ലസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടെന്ന് ഒരു ടീം വർക്കാണ്. അപ്പം ടോപ്പ് ടയറിലേക്ക് വന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ല, കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ സാധ്യതകളാണ് കേരളത്തിലെ ജനമനസ്സിലെ ടോപ്പ് ടയറിലേക്ക് വന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ പാലക്കാടിൻ്റെ ബാറ്റൺ കൈമാറിയിരിക്കുകയാണ്. രാഹുൽ എന്തായിരിക്കും സഭയിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ എങ്ങനെയൊക്കെയായിരിക്കും കൊടുക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രാഹുൽ അതിവേഗം ബഹുദൂരം ആ ബാറ്റണും കൊണ്ട് പാലക്കാടിന് വേണ്ടി ഓടും. കേരളത്തിൻ്റെ ശബ്ദമായിട്ട് നിയമസഭയിലുണ്ടാവും. ഇപ്പോൾ 2016 ഷാഫിക്കയ്ക്ക് പാലക്കാട് ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ രാഹുൽ നേടിയിരിക്കുന്നു. അതിൽ SDPA, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ വോട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ശരി, അതും പാലക്കാട്ടെ മതേതര മനസ്സിൻ്റെ വിജയമാണ്. ഏതെങ്കിലും സംഘടനകൾക്ക് പിന്നെ ക്രെഡിറ്റ് കൊടുക്കാവുന്ന വിജയമല്ല അവിടെ ഉണ്ടായത്. അവിടുത്തെ വോട്ട് ഷെയർ നിങ്ങൾ പരിശോധിക്കുക. ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരാൾ പോലും വോട്ട് ചെയ്യാനില്ലാത്ത പ്രദേശങ്ങളിലും ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുകയാണ്. BJP പിന്നെ ബാസ്റ്റിയൻ 500-600 വോട്ട് BJP ലീഡ് ചെയ്യുന്ന ബൂത്തുകളിൽ പോലും ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുകയാണ്. അവിടെ വേറൊരു സമുദായത്തിൻ്റെയും പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വോട്ട് കൂടിയിരിക്കുകയാണ്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ, കൽപ്പാത്തി ഉൾപ്പെടെയുള്ള അഗ്രഹാരങ്ങളിലൊക്കെ ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടിയിരിക്കുക. അപ്പോൾ അതിനൊന്നും ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ കമ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനെല്ലാം മറികടന്ന് മൊത്തം പാലക്കാടിൻ്റെ മതേതര മനസ്സിൻ്റെ ഉജ്ജ്വല വിജയമാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതായത് സന്ദീപ് വാര്യരുടെ വരവടക്കം അനുകൂലമായിട്ട് പ്രവർത്തിച്ചു UDF-ന്. സന്ദീപ് വാര്യരുടെ വരവ് ഞങ്ങൾ 20-ാം തീയതി പോളിങ്ങിനോ 23-ാം തീയതി വോട്ടെടുപ്പിനോ മാത്രം ഗുണകരമായി കാണുന്ന ഒന്നല്ല. അത് അതിനപ്പുറത്തേക്കും വിഭാഗീയ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അത് കേരളീയ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യമാണ്. അത് 23-ന് അപ്പുറത്തേക്ക് ഇമ്പാക്റ്റും എഫക്റ്റും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ആളുകൾ വരികയാണെങ്കിൽ സ്വീകരിക്കാൻ UDF തയ്യാറാണ്, കോൺഗ്രസ് തയ്യാറാണ്? അതിന് വെറുമൊരു സംഘടനാ മാറ്റം അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ, വെറുപ്പിൻ്റെ ഫാക്ടറി, വെറുപ്പിൻ്റെ ആശയങ്ങളെ ഉപേക്ഷിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഐഡിയോളജിക്കൽ ചേഞ്ചാണ്. ഒരാൾ വെറുപ്പിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിൽ പോസിറ്റീവ് അല്ലാത്തൊരു ഇമ്പാക്റ്റും അതുണ്ടാക്കുന്നില്ല. അത്തരത്തിൽ ചിന്തിക്കേണ്ട ആളുകളുടെ എണ്ണം കൂടേണ്ട ഒരു കാലമാണ്, കൂടുന്നൊരു സമയമാണ്. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഐഡിയോളജിക്കൽ ചേഞ്ചിനെ ഉൾക്കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കോൺഗ്രസ് സ്വീകരിക്കും. സരിം കൈകൊടുക്കാത്തതിൽ വലിയ പരിഭവം പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി സരിനോടുള്ള നിലപാട് എങ്ങനെയായിരിക്കും താങ്കളുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും? അല്ല, ഞങ്ങൾക്കിപ്പോൾ നിലപാടിലെന്ന്, ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ആളും CPM-കാരനാണ്. അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളെ, അനേകം ആളുകൾ അങ്ങനെ മത്സരിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, തോക്കുന്നുണ്ട്, അതിലൊരാളും കൂടെ എന്നുള്ളതേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ളൊരു റൗണ്ട് ഇട്ട് വിരോധവും പകയൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ, എന്തെങ്കിലും ദോഷം ഉണ്ടായോ? ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടുതലല്ലേ ചെയ്ത്, ഞങ്ങൾക്ക് എന്തിനാ പക? പാലക്കാട് സീറ്റ് തിരിച്ചുപിടിക്കാൻ സാധിച്ചു, പക്ഷേ രാഷ്ട്രീയ പോരാട്ടം എന്ന് കരുതിയിരുന്ന ചേലക്കരയിൽ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ആ ഒരു ചേലക്കരയിൽ പരാജയപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ അംഗീകരിക്കുന്നു, അവിടുത്തെ ജനവിധി അംഗീകരിക്കുന്നു. അപ്പം തന്നെ ഒരു കാര്യം ആലോചിക്കുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,000-ത്തിനോടടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ മെജോറിറ്റിയാണ് 1/3 കുറക്കാൻ കഴിഞ്ഞത്. ചേലക്കര 10 ആണ്ടുകളായിട്ട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. 10 ആണ്ടുകളായിട്ട് ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്ര ചെറിയൊരു മാർജിനിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാൻ രമ്യ ഹരിദാസനും UDF-നും സാധിച്ചു എന്നുള്ളത് മാറ്റി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു 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 കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് അവിടെയും പോയിട്ടുള്ളത്. 40,000-ത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയെ അതിൻ്റെ 1/3 താഴെയായിട്ട് അതിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ പാർലമെൻറ്റിൽ ചൂടുകയറിയ ചർച്ചകളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ വഖഫ് റിപ്പോർട്ടടക്കം സഭയിലേക്ക് വരാൻ പോകുന്നു. അതിന് ഷാഫിയുടെ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, നിലപാട് എങ്ങനെയായിരിക്കും? അത് ഞങ്ങളുടെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നിലപാട്, ഒരു നിയമവും ഒരു ഭേദഗതിയും രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാനും വിഭാഗീയത ഉണ്ടാക്കാനുമുള്ള ലക്ഷ്യം വെച്ചിട്ടാവരുത്. ആ കാര്യത്തിൽ തികഞ്ഞ സ്റ്റാൻഡാണ്. അതേസമയം മുനമ്പം പോലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ സ്റ്റാൻഡും വളരെ കൃത്യമാണ്. ഒരാളെ പോലും അവിടുന്ന് കുടിയൊഴിപ്പിക്കരുത്. അതിനെ അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് ആ ഒരു അവധാനതയോടുകൂടി ആവണം. അതല്ലാതെ ഇതൊക്കെ ആളുകളെ തമ്മിലടുപ്പിക്കാനുള്ള ലക്ഷ്യങ്ങളും മാർഗങ്ങളും ആക്കി ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറ്റാൻ പാടില്ല. ഈ റിപ്പോർട്ട് വരട്ടെ, ബാക്കി കാര്യങ്ങൾ പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കും. പ്രിയങ്കയും കൂടെ വരികയാണ് ലോക്സഭയിലേക്ക്, അപ്പോൾ ശക്തി കൂടും പകരമല്ല വീണ്ടും? സംശയം വേണ്ട. അവർ വളരെ ആർജവത്തോടെ പിന്നെ പൊളിറ്റിക്സ് പറയുന്ന
അഗ്രസീവായി ഭരണകൂടത്തെ കടന്നാക്രമിക്കാൻ ബോൾഡായിട്ടുള്ളൊരു ലീഡറാണ്. ഒരു പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് കേരളത്തിന് മാത്രമല്ല, രാജ്യത്തുടനീളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും.